15 കേരള നിയമസഭയിലെ ചീഫ് വിപ്പായി നിയമിതനായത്. ഡോക്ടർ എൻ ജയരാജ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിന്റെ ആസൂത്രണ സമിതിയിൽ അംഗമാകുന്ന ട്രാൻസ്ജെൻഡർ. ഡോക്ടർ നർത്തകി നടരാജ്, തമിഴ്നാട്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 33% സീറ്റുകൾ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ. പൂജപുര സെൻട്രൽ ജയിലിലെ തടവുകാർക്കായി പ്രക്ഷേപണം ആരംഭിച്ച റേഡിയോ ചാനൽ ഫ്രീഡം സിംഫണി. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹന മേഖലയായി പ്രഖ്യാപിക്കുന്ന നഗരം കെവാദിയ, ഗുജറാത്ത്. നൂറ് മീറ്റർ ഓട്ടത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ജമൈക്കൻ അത്ലറ്റ് ഷെല്ലി ആൻ ഫ്രേസർ. രണ്ടായിരത്തി ഫോർമുല 1 അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീട ജേതാവ് സെർജിയോ പെരസ്. വേമ്പനാട്ട് കായലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തായ്വാനിലെ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് നേടിയ മലയാളി എൻ എസ് രാജപ്പൻ. കോവിഡ് ബാധിതരിൽ ക്ലിനിക്കൽ ട്രയലിന് അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ആന്റിബോഡി കോക്ടെയിൽ വികസിപ്പിച്ച സ്ഥാപനം സൈഡസ് കാഡില. ആലപ്പുഴ ജില്ലയെ 5 വർഷം കൊണ്ട് കാർബൺ ന്യൂട്രൽ ജില്ലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച പദ്ധതി ഭൂമിക്കൊരു പുതപ്പ്.